എന്താടാ നിന്റെ പേര്? പൂവാലൻ. പൂവാലനോ? അല്ല ഗോപാലൻ. അത് ശരി, അപ്പൊ നീ ആണല്ലേ പൂവാലൻ ഗോപാലൻ? എന്റെ പൊന്നു സാറേ, ഞാൻ പൂവാലനല്ല. പിന്നെ നീ ആദ്യം പറഞ്ഞത് പൂവാലനാണെന്നാണല്ലേ. എടാ, നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ. പിന്നെ എന്നിട്ട് നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്കെടുത്ത കള്ളേ പറയത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധിക പ്രസംഗം പറയണോ റസ്തോൽ? ആഹാ, നിന്നെ ഇന്ന് ഞാൻ നിന്നെ ഞാൻ തല്ലിയായിരുന്നു. ഇല്ല. പിന്നെ എന്തിനാണ് നീ കരഞ്ഞത്? പേടിച്ചിട്ട യവന ഇന്ന് ഞാൻ ഇങ്ങോട്ട് പാടാൻ കിട്ടും. നിന്റെ നിലളിയേട്ട നാട്ടുകാർ വിചാരിക്കും ഞാൻ നിന്നെ ഉരുട്ടിക്കൊല്ലു വന്നു, അതുകൊണ്ട് മോനെ സ്ഥലങ്കാലിയാക്കും. ഇനി നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താ നീ ഇവിടെ വന്ന് പറയണം കേട്ടോ. പോയിക്കോ. എടാ, ഇന്ന് പുതിയ SI ചാർജ് എടുക്കുന്ന ദിവസമാ. ഒറ്റ ദിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന പുള്ളി പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കയ്യിലെങ്ങാണ് നിന്നെ കിട്ടിയാലുണ്ടല്ലോ. പിന്നെ കൊറേ കാലമായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ വിചാരിച്ചിട്ട് ക്ലീൻ ആകാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോണത്. അതായത് അതാണ് ഇവിടുത്തെ പുതിയ SI. എന്താണോ തന്റെ പേര്? PC കുട്ടൻപിള്ള. എന്റെ പേര് എന്നറിയാവോ? അറിയില്ല. ബെഞ്ചമിൻ ബ്രൂണോ. അയ്യോ, ബെഞ്ചെന്ന് വീണോ? എപ്പോ? ബെഞ്ചെന്ന് വീണതല്ല, ബെഞ്ചമിൻ ബ്രൂണോ എന്റെ പേര്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? എത്രയും വേഗം കംപ്ലീറ്റ് റെക്കോർഡ്സും എന്റെ മേശ പുറത്തെത്തിയിരിക്കണം. അയ്യോ, സോറി സാർ, ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല സാർ. എടോ, അതല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും എന്റെ മേശ പുറത്തെത്തിയിരിക്കണം. പറഞ്ഞു മനസ്സിലാണോ? സാർ, കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാണിഭ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് സാർ. അത് ശരി. അപ്പോ ആരാണ് അതിന്റെ FIR തയ്യാറാക്കിയിരിക്കുന്നത്? FIRO? ഒരു പ്രതിയെ പിടികൂടാൻ പോലും തയ്യാറാകാത്ത ഞാൻ ഒരു FIR തയ്യാറാക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാറേ? ഞാൻ അത്തരക്കാരനാണോ സാറേ? പറ. പിന്നെ ആരാണോ? വനിതാ കോൺസ്റ്റബിൾ ആണ് സാർ. ഓഹോ, അപ്പൊ വനിതാ കോൺസ്റ്റബിൾ ആണല്ലേ? അല്ല, സുനിത കോൺസ്റ്റബിൾ. സുനിത കോൺസ്റ്റബിളാ? അതെ, കോൺസ്റ്റബിൾ സുനിത. സുനിത പോകാൻ വരട്ടെ. സുനിത ഇവിടെ നിക്ക്, അവര് പോകട്ടെ. ആ, PC സുനിതേ? ഞാൻ PC സുനിത അല്ല സർ, KP സുനിത. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കേരള പോലീസ് സുനിത ആട്ടെ. സുനിത വിവാഹിതയാണോ? അല്ല സർ. ആ, പിന്നെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? എന്തിനാണ് സർ? എനിക്ക് കൊറേ കിസ് കിസ് ചെയ്യണം. അയ്യോ, കിസ് കിസ്സോ? കിസ് കിസ് അല്ല, ഡിസ്കസ് ചെയ്യണം. ഓ, സുനിത എന്നെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാൽ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ മുംബൈ എന്നാക്കിയിട്ടുണ്ട്. ജാഗ്രത. ഓ, ഇത് ഞാൻ സാറിനേക്കാ മുംബൈ അറിഞ്ഞു. ഓഹോ, അപ്പൊ സുനിത എന്നേക്കാൾ മുമ്പ് ബോംബെയിൽ പോയിട്ടുണ്ടല്ലേ. അപാരം. ഞാനങ്ങോട്ട് വന്നാണല്ലോ, ഇടിച്ചതിന്റെ കൂമ്പ് ഞാൻ മടുക്കല്ലേ. ആ കുട്ടമ്പിള്ള പ്രതികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാ. ആഹാ, ഹോ, ബാക്കിയുള്ളവൻ പേടിച്ചവന്റെ ഊപ്പാട് വന്നു. ആരൊക്കെയാണത്? സാറേ, ഇത് പീഡന കേസിലെ പ്രതി ഉത്തമൻ. പീഡന കേസിലെ പ്രതിയുടെ പേര് കൊള്ള, ഉത്തമൻ. ഇത് കാർ മോഷണ കേസിലെ പ്രതി സത്യശീലൻ. സാറേ, സാറ് ചോദിക്കേണ്ട രീതിയിൽ ഇവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയുന്നത് പോലെ സത്യം പറയും. ആഹാ, ഇങ്ങോട്ട് മാറിക്കടാ. പറടാ, നീ എന്താടാ കാക്കയുടെ സൗണ്ട് കരയുന്നേ? എനിക്ക് തത്തയുടെ സൗണ്ട് അറിയത്തില്ല. നിനക്ക് തത്തയുടെ സൗണ്ട് അറിയത്തില്ലല്ലടാ, ഇങ്ങോട്ട് മാറിക്കടാ. നീ ഇങ്ങോട്ട് വാടാ. എടാ, ഇവിടെ വാടാ. പിന്നെ ഞാനൊന്നും വരാം. ഇങ്ങോട്ട് മാറില്ലടാ. സത്യം പറയടാ. എന്താന്ന്? എടോ, തത്ത പറയുന്ന പോലെ പറയൂന്ന് പറഞ്ഞിട്ട് യവന്മാരെ എന്തുവാണ് ഈ പറയുന്നത്? ആ, തത്ത ഇങ്ങനെ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ. ഡേയ്, എന്നെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. സാർ, സാർ ഒരിക്കലും മേടിക്കണ്ട, ഒരാൾക്ക് രണ്ടു പ്രാവശ്യം പ്രാന്ത് വരത്തില്ല സാർ. എന്താണ് അവന്മാര് ചെയ്ത കുറ്റം അത് പറ. സാറേ, ഇവൻ 14 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു സാറേ.
അത് ശരി. അപ്പൊ എവനോ? ഇവൻ പട്ടാപ്പകലിൽ വീട്ടിൽ കയറി വീട്ടുകാർ പോലും അറിയാതെ കാർ ഫോർച്ചിൽ കിടന്ന മാരുതി കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റും എഞ്ചിനും അഴിച്ചു മാറ്റി വിറ്റ് സാറേ. അത് ശരി. അപ്പൊ നീയാണല്ലേ KL 7 16 10 മാരുതി കാർ തട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിക്കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്? ഞാൻ ഇന്നുവരെ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്നുവരെ ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിച്ചിട്ടില്ല. അത് ശരി. അപ്പൊ തക്കം കിട്ടിയാ നീ ഉറുമ്പിനെയും പീഡിപ്പിക്കും. അല്ലടാ സാറേ, പീഡിപ്പിച്ചത് അയാളല്ല, പീഡിപ്പിച്ചത് ഇയാളാ. അത് ശരി. അപ്പൊ നീയാണല്ലേ 14 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹൗസിംഗും ബോണറ്റും അടിച്ചു മാറ്റി വിറ്റത്? ഞാനങ്ങുമല്ലോ, ഞാനങ്ങും ഇന്നുവരെ ഒന്നും അടിച്ചു മാറ്റിട്ടില്ല സാറേ. ഈ കട്ടെടുക്കുന്നതിനാണ് ഈ മോഷണം എന്ന് പറയുന്നത്. മിണ്ടിപ്പോവരുത്, ഇടിച്ചു നിന്റെ കൂമ്പുവാട്ടികളെ കണ്ടടാ റസ്കോൺ. സാറേ, സാറ് പറഞ്ഞു തെറ്റിപ്പോയി. ഇവൻ മോഷണ കേസിലെ പ്രതി, ഇവൻ പീഡന കേസിലെ പ്രതി, ഇവൻ പീഡന കേസിലെ പ്രതി, ഇവൻ മോഷണ കേസിലെ പ്രതി. ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല. PC, മോഷണ കേസിലെ പ്രതിയെ കൊണ്ടുവെക്കോ, എനിക്ക് പീഡന കേസിലെ പ്രതിയെ മാത്രം മതി. ഇങ്ങോട്ട് നടക്കടാ റസ്കോൾ, പോയി സെല്ലി കണ്ടടാ. ഇതുവരെ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും പീഡിപ്പിച്ചില്ല, ഞാൻ പണിയട്ട് ആശുപത്രി കിടക്കായിരുന്നു. അയ്യോടാ, ആശുപത്രി കിടക്കായിരുന്ന ഒരറ്റ ഇടിയടിച്ചെന്ന ആശുപത്രി നിന്ന് വെളിയിറങ്ങത്തില്ല, കേട്ടോടാ. സാറേ, ഇവനെ ഒന്നും ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പുറത്തു നിന്ന് നിപ്പുണ്ട്, അവളെ വിളിച്ചാ സത്യം അറിയാം. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു, അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം. എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണെ ഇങ്ങോട്ട് കയറി വാ, അല്ലേ ഇവരെന്നെ ഇടിച്ച് ചുരുട്ടും. ഇങ്ങോട്ട് മാറിയിക്കടി. എടീ, നിന്നെ ആരാടി പീഡിപ്പിച്ചത്? സാർ, ഒന്നും പേടിക്കണ്ട, നീ സത്യം പറഞ്ഞോ, ഞാനല്ലേ കൂടെ ഉള്ളത്. പീഡനത്തിനിരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, യഥാർത്ഥ പ്രതി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചൂണ്ടിക്കാണിക്ക്, ചൂണ്ടിക്കാണിക്കടി. സാർ, എന്നെ പേടിപ്പിച്ചത്? പേടിപ്പിച്ചതാ? ആ പേടിപ്പിച്ചത് ദേ ഇയാളാ. അത് ശരി, അപ്പൊ യഥാർത്ഥ പ്രതി സാറായിരുന്നു. ഞാനല്ല, അവനാ. പിന്നെ അവള് ചൂണ്ടിക്കാണിച്ചത് സാറിനെ അല്ലേ? കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം, അറിയാവോ? ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജോത്സ്യം പറച്ചിലാണ്. യാതൊരു റിസ്ക്കും ഇല്ല. ജോത്സ്യൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയണത് സത്യമാവുകയും പിന്നീട് അയാൾ സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത്. അങ്ങനെ കള്ളം മാത്രം പറയുന്ന ഒരു ജോത്സ്യൻ ഒരു നാൾ കുടുങ്ങി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജോത്സ്യനെ കണ്ടു നോക്കാം. ഉള്ള കാര്യങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും. ജ്യോത്സ്യം പറയും, ഉള്ള കാര്യങ്ങൾ പറയും. അത്തഞ്ചിത്തിരി ജ്യോതിവിശാഷ അനന്തരക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടം ചെന്നേ പൂരുട്ട ഉത്രട്ട രേവതി അശ്വതി പറഞ്ഞ രോഹിണി കാർത്തിക കഴിഞ്ഞിട്ട് ഏത് നാളാണ്? നമ്മുടെ ആശാനോട് തന്നെ ചോദിക്കാം. അശാനെ, ഞാനാ ശിഷ്യൻ ജ്യോത്സ്യം പരമേശ്വരൻ. അശാന, ആ വിട്ടം കഴിഞ്ഞ് എഴുതുന്നാളാ? രോഹിണിയാ? രോഹിണി അല്ല അശാനെ. ആശാനും വലിയ നിശ്ചയില്ലെന്നോല്ല. വിശാഖ അല്ല. ശരി ശരി അച്ഛനെ, ഓക്കെ, താങ്ക് യു. കടന്നു പറഞ്ഞ എല്ലാവർക്കും ഇവിടെ ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട്. എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടേ. നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട്. ചിക്കൻ ബോക്സ് വന്ന കലയല്ല, അല്ലാതെ തന്നെ ഒരുപാട് ഐശ്വര്യമുള്ള മുഖമാണിത്. അതെ, ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ. നല്ല മൂക്ക്, നല്ല ചുണ്ട്, നല്ല കാത്, ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട്. നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ആ പെണ്ണ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ എന്ത് വേണം? എനിക്ക് എട്ടര വണ്ടിക്ക് പോകണ്ടാന്ന് ഞാൻ പറയുന്നൊക്കെ. ഇവിടെയങ്ങും അല്ല, കോഴിക്കോട് അങ്ങാടിയിലെ മാറാട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത്, കോവളം ബീച്ചിന്റെ തൊട്ടിപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ്. ഒരു 10 രൂപ തരൂ, ലക്ഷണം പറയാം. അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. കോഴിക്കോട് പെണ്ണോ? ഉറപ്പ്. എന്നെ നോക്കി, നിന്നെ നോക്കി, ഉറപ്പ്. ആ ഏ, ഉറപ്പാണ്, ഞാനല്ലേ പറയുന്നത്. ഒരു 10 രൂപ ഇങ്ങോട്ട് തരും. 10 രൂപ ചില്ലറ ആകപ്പാട് 100 രൂപ ഉള്ളൂ. എന്റെ പൊന്നു മകനെ, ഞാൻ പറഞ്ഞു നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ. ചേട്ടാ, എനിക്ക് വണ്ടി കാശ് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് പോകേണ്ട ആളാണ് ഞാൻ. നീ വണ്ടിക്ക് പോകേണ്ട ആളല്ല, നീ വണ്ടി കയറി പോകേണ്ട ആളാണ്. അത് ശരി, പറയുന്നത് കേൾക്ക്. നീ കൊണ്ടുപോ. അല്ല, എവിടെയാണ് കോഴിക്കോട്? എവിടെയാന്ന് പറഞ്ഞ?
കോഴിക്കോട് ഉണ്ടോ? പിന്നെ കോഴിക്കോട് അങ്ങാടിയില്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കണം, എന്നാ ഉറപ്പാണോ ഉണ്ടാവും അവിടെ? അങ്ങാടി ചെന്ന് വെച്ചാൽ മറ്റേ അവിടെ ബസ് സ്റ്റാൻഡ് ഉറപ്പെടുത്ത് ലീലെന്ന് പറയും, കോഴിക്കോട് ലീല. അതോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു അത് ശരി. അപ്പൊ ഈ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് കാല് കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി കന്നിക്കാണ്. എന്റെ പൈസ എടുത്ത്, പൈസ എങ്ങനെടുത്ത്? അല്ല പൈസ ഒന്നും തരത്തില്ല, നീ പൈസ എടുത്ത് അന്ന് പോയ പൈസ ഒന്നും തരത്തില്ല, നീ തിരിച്ചു പോണം. എന്താ പൈസ തരാത്ത? എന്താ പൈസ തരാൻ? പക്ഷെ എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ജീവിക്കാൻ വേണ്ടി താൻ എന്തും ചെയ്യുമല്ലേ? പണി തരാം കേട്ടാ, തനിക്ക് പണി തരാവേ. ഇത് ഞാനാ പറയണം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ പറയാനുണ്ട്. എന്റെ മോൻ നോക്കി, ഒരുപാട് ഭാഗ്യദേവത, ഒരു ഭാഗ്യദേവത മുഖത്ത് കിടന്ന് കടാക്ഷിക്കുന്നുണ്ട്. എന്റെ പൊന്നാശാല, എനിക്ക് വീട്ടിൽ പോകാൻ സമയം പോയി, വളരുന്നോ? എന്റെ പൊന്നു മോനെ, തടിയൊക്കെ കുറക്കണം. എന്റെയോ, എന്താ കഴിക്കാറുള്ളത്? ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട്, കഞ്ഞി കഴിക്കാറുണ്ട്. ഇതെല്ലാം നിർത്തണം, 36 വയസ്സായില്ലേ? വയസ്സായി. ഈ 36 വയസ്സിനുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം. ചേട്ടന്റെ ബോഡി വേണോ? ഈ ബോഡി എങ്കിലും വേണം. ഒന്ന് പറഞ്ഞുതരാം, ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. തടി ഉറക്കാൻ മരുന്നുണ്ടോ? മരുന്നുണ്ട്, 10 രൂപ വരും. അയ്യോ 10 രൂപ തരാം ചേട്ടൻ, പറ ഐശ്വര്യമായിട്ട് രാവിലെ ഭാഗ്യദേവതയുടെ ഐശ്വര്യമായിട്ട് 10 രൂപ കിട്ടി വെച്ചോളൂ. 10 രൂപ വേണം, 10 രൂപ ഐശ്വര്യമായിട്ട് വെച്ചോളൂ, സന്തോഷത്തോടെ മനസാക്ഷ്യസ്ഥ. 10 രൂപ തരാം, 10 രൂപ തരാം, 10 രൂപ തരാം. അപ്പൊ ഞാൻ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ തരാതിരിക്കും. 10 രൂപ തരാതിരിക്കത്തില്ല, ഉറപ്പാണല്ലോ? തീർച്ചയായിട്ടും തരാം. അപ്പൊ എഴുതിയെടുത്തോണേ, എഴുതിയെടുക്കാൻ വേണ്ട, മനസ്സിൽ കുറിച്ചിട്ട് പേപ്പർ ഉണ്ട്. പറഞ്ഞു. ആ കഴിയൂ. അരിപ്പൊടി, അറക്കപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നുള്ള പാകത്തിനെടുത്ത് അത്തി ഇത്തി എമ്പരത്തി അറുതി ഇറുതി ഹൃദയം കുമ്പ് തേങ്ങ വേങ്ങ മാങ്ങ കറയാമ്പ് കറയാമ്പ് കാതിരപ്പൂച്ചു തേക്ക് നെല്ലിക്ക വെണ്ടക്ക പാവക്ക കൊച്ചിക്ക വലിക്കകര മൂത്തക്ക ആഫ്രിക്ക കായകളും പറിച്ചെടുത്ത് മലയിഞ്ചി മഞ്ഞൾ മാതം മഞ്ഞയാൾപ്പ് അമ്മക്കൊരു ഉപ്പ് തരതാണെല്ലാം സൂര്യത്തിൽ. അത് ശരി ആശാന, ഈ ഹസ്തരേഖ ശാസ്ത്രത്തിന്റെ പരിപാടിയല്ലേ, ഈ മരുന്നിന്റെ പരിപാടിയൊക്കെ ഉണ്ടോ? എങ്ങനെ പഴയ കാര്യം അറിയാതെ ഓർത്തുപോയി. അത് ശരി, അല്ല ആശാൻ കൈ നോക്കി പറയുന്നതുമായിട്ട് കൈ നോക്കി ലക്ഷണം പറയും. 10 രൂപക്കു, 10 രൂപ, 10 രൂപ ഐശ്വര്യമായിട്ട്. 10 രൂപ തരാം ആശാൻ, പറ കാര്യം പറ ഞാൻ ചെയ്തുതരാം. ശംഭു വെച്ചാണ് കളഞ്ഞല്ലേ, നല്ല കൈയാണ്. ആയിക്കോട്ടെ, ആര് കണ്ടാലും നോട്ടായിടുന്ന കൈയാണ്. എന്നെ ഒരു പെണ്ണ് എന്നെ നോക്കിയിരിക്കും, ഉറപ്പായിട്ട് നോക്കിയിരിക്കുന്നതല്ല, കല്യാണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. എന്നെ ഉറപ്പായിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. ശരി, പിന്നെ ഒരു പെണ്ണുണ്ട്. 10 രൂപ തരും, 10 രൂപ തരാം, 10 രൂപ തരും. പെണ്ണിനെ പറ്റി പറയോ? 10 രൂപ വരും. നല്ല സുന്ദരിയാണോ? സുന്ദരി, സുന്ദരി പെണ്ണ്, അടിപൊളി പെണ്ണ്. തരാം തരാം, പൈസ എടുക്കട്ടെ, പൈസ എടുക്കട്ടെ. ഇവിടെ വരാം, മുട്ടറ്റം, മുട്ടറ്റം, മുട്ടറ്റ മുടിയുള്ള പെണ്ണ്, മുട്ടറ്റ മുടിയുള്ള, മുട്ടറ്റ മുടിയുള്ള പെണ്ണ്. എന്നാ പിന്നെ 10 രൂപ തരാം. നല്ല കാർക്കൂന്തൽ. ആഹാ, 10 രൂപ എടുത്തുള്ളൂ, 10 രൂപ എടുത്തുള്ളൂ. 100 മാറ്റി വെച്ചൊരു പുറകെ എടുക്കേണ്ടി വരും. അപ്പൊ പെണ്ണിനെ കാണണല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി സുന്ദരി പെണ്ണ്, സുശീലയാണ്, സുഭദ്രയാണ്, എല്ലാം പാട്ട് പാടാൻ പറ്റുന്നു. ഇതിന് മുടിയൊന്നും ഇല്ലല്ലോ, ഇതിന്റെ മുടിയൊക്കെ ഇവിടെ മുട്ടയാണല്ലോ. അതെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മള് ഉടുപ്പിലോഴിച്ചിട്ടുണ്ടല്ലോ, ഉടുപ്പിലൊഴി വെച്ച് ഇന്ന് റെയ്ഡ് ചെയ്ത് എസ് ഐ പിടിച്ചായിരുന്നു. അപ്പൊ മുട്ട അടിച്ചാണ്, ഒരു 5 ആഴ്ച കഴിഞ്ഞാൽ വളർന്നോളൂ. എനിക്ക് ഈ പെണ്ണിനൊന്നും വേണ്ട, എനിക്ക് മുടിയില്ലാത്ത പെണ്ണിനൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെ? പറ എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും ചെയ്യും. അപ്പൊ അത് ശരി, ഞാൻ തന്ന പൈസ തിരിച്ചു തരത്തില്ല. 10 രൂപ 10 രൂപ നല്ല വിലയുള്ള മനുഷ്യനാണ്. അപ്പൊ ഇയാളെ പൈസ തരത്തില്ല, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കളിച്ചുതരാം, കളിച്ചുതരാം, ശരിയാക്കി തരാം. നിക്കു മോനെ, ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. മുഖത്ത് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട്. നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്, ഈ മുഖം നല്ല മീശയാണ്, നല്ല മൂക്കാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട്. എന്റെ മുഖത്തോ? മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട്, കടാക്ഷിച്ചിട്ടുണ്ട്. ഒരു ലോട്ടറി എടുക്കണം. അരെ, ഞാൻ ലോട്ടറി എടുക്കണം? ഒരു ലോട്ടറി എടുക്കണം. ഞാൻ ലോട്ടറി എടുക്കത്തില്ല. ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അടിക്കും. 50 ലക്ഷം രൂപ ഉറപ്പായിട്ട് പറയാണ്, 50 ലക്ഷം രൂപ അടിക്കും. എനിക്ക് അടിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും. ഓക്കെ, ഞാൻ എടുക്കാം, എടുക്കാം, എടുക്കാം. ഓക്കെ, 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. 50 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടുള്ളൂ, ബാക്കി 45 ലക്ഷം എവിടെ പോകും? അത് സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. അത് ശരി, ഈ 50 ലക്ഷത്തിന് കൂടെ വേറെ മാരുതിക്കാർ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഈ മാരുതിക്കാർ കിട്ടും അടിച്ചാൽ? മാരുതിക്കാർ കിട്ടത്തില്ല, മാരുതിക്കാരുടെ 4 വീല് മാത്രം കിട്ടും. അപ്പൊ അതിന് ജെയ്സും ബോഡി തന്നെ ചെയ്യും. അത് നമ്മുടെ സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും. ശരി, അപ്പൊ അതും അവര് ടാക്സ് ആയിട്ട് എടുക്കും. എന്നാൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഓഹോ, അത് മതി, ഉറപ്പാണല്ലോ. മതി, ഇത് അത് അതെങ്കിലും കിട്ടിയാ മതി. എനിക്ക് കൈ കാണട്ടെ, കൈയൊന്ന് നോക്കട്ടെ. കൈ നോക്കാൻ, കൈ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കുമ്പോൾ ഇത് ജോലിച്ചേരെ എന്റെ കൈ നോക്കും. ജോലിച്ചേരെ കൈ നോക്കുന്നത്? ആ കൈ രേഖ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നോക്കണം? എന്റെ കയ്യിലുള്ള രേഖയുള്ളൂ, രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ. ഓ, അത് ശരി, കുഴപ്പമില്ല കേട്ടോ. വൈറ്റിക്കാല് മുക്കാല് വൈറ്റെട്ട് 60 വൈറ്റെട്ട് 74 കിരീടം പറ്റി അവരുടെ മൂട് ത്രിപടി ത്രിപഞ്ചപതനായ സോഹ. നല്ല ഐശ്വര്യമുള്ള കൈ, ഭാഗ്യമുള്ള കൈ. 10 രൂപ ലോട്ടറി എടുത്തോളൂ, 5 ലക്ഷം രൂപ ഉറപ്പ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ജോലിച്ചേരി ഭാവി ഭൂതം വർത്തമാനൊക്കെ പറയുന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ഞാൻ സാധാരണ വർത്തമാനം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ 10 രൂപ ലോട്ടറി, അയ്യോ, നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടല്ലോ. എന്നാ അതിന്റെ 45 ലക്ഷം അടിക്കാൻ? വേറെ എങ്ങും പോകണ്ട, ലോട്ടറി ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? മകന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട്. എവിടെ? ഞാൻ കണ്ടില്ല. ലോട്ടറി ഞാൻ തരാം, ലോട്ടറി ഇവിടെ ഉണ്ട്. ആഹാ, ഇതാണോ? ഓക്കെ, എടുത്തിരിക്കുന്നു. അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ. എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചെയ്യുമല്ലേ?
പത്ത് രൂപ കിട്ടി. ഇവമേ ചിങ്ങൻ കന്നി തുലാം പൃച്ചിക്കൻ തനുവം മകരം കുമ്പം മീനം മേട ഇടവും ജനുവരി ഫെബ്രുവരി ഒന്നേ രണ്ട് കായ്ക്കാ കായ്ക്കാ ഞാൻ ചായച്ചാ ചായച്ചാ ഞാൻ ടായിട്ടാണോ അതായത്തെ തന്നെ ഇപ്പം എന്ത് പറഞ്ഞ ആരെ പിടിക്കും? അടുത്താൾ വരണ്ട വരണ മകനെ വരണം, കടന്ന് വരണ മകനെ, അരച്ചു നിൽക്കാതെ നാണിച്ചു നിൽക്കാതെ ചങ്കിച്ചൊക്കെ കടന്ന് വരണ മനുഷ്യൻ. വരി 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 വരി, നല്ല മുഖമാണ്, ഐശ്വര്യമുള്ള മുഖമാണ്. കല്യാണം കഴിച്ചതാണല്ലേ? ഞാൻ നാല് കുട്ടികൾ. എനിക്കതിനുള്ള ആമ്പിരല്ലേ ഏട്ടാ. ഇല്ല ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ്, കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്, നാല് കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വീട് ആലപ്പുഴ ജില്ലയിൽ. എന്റെ വീട് എറണാകുളത്ത്. അല്ല എറണാകുളം ജില്ലയില് ആണെന്ന് എനിക്കറിയാം. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി. അല്ല കാക്കനാട്. കാക്കനാട് 7 രൂപ 50 പൈസ മട്ടാഞ്ചേരി കാക്കനാട്. വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ? ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും. മകനെ, ഒരു ഭാഗ്യ മുഖത്ത് കാണുന്ന ഒരു യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മുഖത്ത് യാത്ര എങ്ങോട്ട്? ഒരു യാത്ര, ഗൾഫ് യാത്ര. ഗൾഫ് യാത്ര? ഗൾഫ് യാത്ര. എനിക്കാ? സത്യമാണോ? സത്യം ഉറപ്പായിട്ടും പറയാണ്. കയ്യൊന്ന് കാണട്ടെ, നല്ല കൈയാണ്, ഐശ്വര്യമുള്ള കൈയാണ്. ജപ്പാനിലേക്ക് ഒരു യാത്രയുണ്ട്, ശ്രീലങ്കയിൽ 5 ദിവസമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ്. ഏതാ വേണ്ടത്? എനിക്ക് ജപ്പാനിൽ പോയാൽ മതി. മതി. പേഴ്സ് ഇരിപ്പുണ്ടല്ലോ പോക്കറ്റില്. ഒരു കറുത്ത പേഴ്സ് പോക്കറ്റിൽ കാണണമല്ലോ. ഉണ്ട്, അതെങ്ങനെ മനസ്സിലായി? നമുക്കറിയാം, കയറിയാക്കി നോക്കി അറിയാൻ പറ്റുമല്ലോ. എടുക്കൂ എടുക്കൂ, പേഴ്സ് എടുക്കൂ, പേഴ്സ് എടുക്കൂ. അതിൻ്റെ അകത്തൊരു 300 രൂപ ഇരിപ്പുണ്ടല്ലോ. 300 രൂപ ഇരിപ്പുണ്ടല്ലോ. ആ മനസ്സിലായി. ഇനി കാര്യങ്ങൾ പറയാം. എൻ്റെ ഇത്രയും കുറി ഇരിപ്പുണ്ട്. ഈ കുറി പൈസ തന്നെ എടുത്തു കഴിഞ്ഞാല് ജപ്പാനിലെ കുറിയാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം, എവിടെ വേണമെങ്കിലും പോകാം. അത് ശരി. ഒരു 100 രൂപ എടുക്കൂ, ഐശ്വര്യമായിട്ട് 100 രൂപ എടുത്തോളൂ. 100 രൂപ ഐശ്വര്യമായിട്ട് എടുത്തോളൂ. ജപ്പാനിലേക്ക് ഒരു യാത്ര, ശ്രീലങ്കയിൽ 5 ദിവസം, ഭാരത പര്യടനം, അറച്ചു നിൽക്കാതെ നാണിച്ചു നിൽക്കാതെ ശങ്കിച്ചു എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. ഒരു കുറിക്ക് 100 രൂപയാണ്. ഒരു കുറിക്ക് 100 രൂപ മാത്രം മാത്രം കൊണ്ടുവരും. ഭാരത പര്യടനം ഉറപ്പാണ്. ഭാരത പര്യടനം കൊണ്ടുവരും. ശ്രീലങ്കയിൽ 5 ദിവസം. ഞാൻ എന്റെ പെണ്ണുമ്പിളായിട്ട് ഒരാഴ്ച അവിടെ. സെക്കൻഡ് പ്രൈസ് ആർക്കാണ്? ശ്രീലങ്കയിൽ 5 ദിവസം. എനിക്ക് തേർഡ് പ്രൈസ് ആണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ സാധിച്ചു. ഭാരത പര്യടനം വരൂ. നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര, ഒന്നാം സമ്മാനം പിടിക്കൂ. നിനക്ക് ശ്രീലങ്കയിൽ 5 ദിവസം. എനിക്ക് ഭാരത പര്യടനം. നിനക്ക് ഭാരത പര്യടനം പിടിച്ചോളൂ, ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ. ഇതൊരു പുസ്തകമാണല്ലോ. അതാ പറഞ്ഞത്, നമ്മൾ വീട്ടിൽ പോയി വായിച്ചു പഠിക്കേണ്ട പുസ്തകങ്ങളാണ്. അപ്പൊ ഞങ്ങളോട് പഠിച്ച 100 രൂപ എന്തേ? അതെ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് ശരി, പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തന്ത്രി അല്ലേ? എന്നെ എന്തിനാ എല്ലാരും കൂടി ഇടിച്ചത്? തന്റെയൊക്കെ മുന്നിൽ ജീവിക്കണമെങ്കിലേ ഞങ്ങൾ എന്തും ചെയ്യും.